ഹായ് ഗൈസ്, നമ്മളിന്നൊരു യാത്രക്കുള്ള തയ്യാറെടുപ്പിലാണ്. മുൻകൂട്ടി അറിയിച്ച പ്രകാരം എന്താ അസ്കർ എത്തിയിട്ടുണ്ട്. അസ്കറിൻ്റെ സ്കൂട്ടി ഏതായാലും നമ്മളെ വീട്ടിലിരുത്തിയിട്ട് നമ്മളെ കാറിലാണ് പുറപ്പെട്ടുള്ളത്. അസ്കറിന് പുറമെ ഫൈസലുണ്ട്, ജുനൈദ് ഉണ്ട്, മൂസുപ്പയാണ് ഡ്രൈവ് ചെയ്യുന്നത്. നമ്മൾ പോകുന്ന വഴിക്കാണ് ഹോട്ടൽ ബദ്രിയയുടെ ബോർഡ് ശ്രദ്ധയിൽപ്പെട്ടത്. നമ്മളെ വല്ലപ്പുഴക്കാരൻ അനസ് പട്ടാമ്പിയുടെ യൂട്യൂബ് ചാനൽ ട്രിപ്പ് കമ്പനിയിൽ പറഞ്ഞ പോലെ അവിടുത്തെ ആ മട്ടൻ ചാപ്സും കുട്ടൻ ചാപ്സും കഴിക്കാൻ വേണ്ടി മാത്രമാണ് അവിടെ നമ്മൾ നിർത്തിയത്. നല്ല അടിച്ച നാടൻ പൊറാട്ടയും അതിക്ക് ഈ കുട്ടൻ ചാപ്സും മട്ടൻ ചാപ്സും, ആ മോനെ ഒരു രക്ഷയില്ല. മട്ടൻ ചാപ്സും ഉണ്ട്, കുട്ടൻ ചാപ്സും ഉണ്ട്, ഒരു രക്ഷയില്ലാത്ത പോളി കോമ്പിനേഷൻ പൊറോട്ടേൻ്റെ ഒപ്പം ഗീ റൈസിൻ്റെ ഒപ്പം. ഞങ്ങൾ 5 ആൾക്കാരുള്ളത്, പക്ഷെ ഞങ്ങൾ 11 ഡിഷസ് ഞങ്ങൾ വാങ്ങി. അമ്മാരി ടേസ്റ്റായിരുന്നു. ഏതായാലും ഞങ്ങൾ യാത്ര തുടർന്നു. ചമ്രവട്ടം ലക്ഷ്യമാക്കിയിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ചമ്രവട്ടം റെഗുലേറ്റർ കം ബ്രിഡ്ജ് കഴിഞ്ഞ് കുറച്ചും കൂടി മുന്നോട്ട് പോയപ്പോൾ നമ്മളിങ്ങനെ ഒരു പോയവക്കിലൂടെ ചെറിയൊരു പാതയിലൂടെ ഇങ്ങനെ പോവുമായിരുന്നു. അപ്പോഴാണ് അവിടെ ഒരു ഏർമാടം സെറ്റ് ചെയ്തത് ശ്രദ്ധയിൽപ്പെട്ടത്. നല്ലൊരു അടിപൊളി ഏർമാടം കായലോരത്ത്. അതിൻ്റെ എൻട്രൻസ് ആണെന്നുണ്ടെങ്കിൽ ആ വീട്ടിൽ നിന്നാണ് അവർ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. പോയക്കരയുള്ള ഏർമാടം ഒരു അടിപൊളി വൈബാണ് കേട്ടോ. അപ്പോൾ നമ്മൾ വന്നിട്ടുള്ളത് ഇന്ന് ഈ ചമ്രവട്ടം പുഴയിൽ കക്ക പിടിക്കാൻ വേണ്ടിയിട്ടാണ്. കക്ക അല്ലെങ്കിൽ എരുന്ത് എന്നൊക്കെ പറഞ്ഞ സാധനം കക്ക വരാൻ വേണ്ടി എന്നുള്ള ഉദ്ദേശത്തോടു കൂടി മാത്രമാണ് നമ്മൾ ഇങ്ങോട്ട് വന്നിട്ടുള്ളത്. ഇവിടെ നമ്മൾ കക്ക വരാൻ പോകുന്നതിൻ്റെ മുന്നേ ചെറുതായിട്ടൊരു വേലിയേറ്റത്തിൻ്റെ ടൈമാണ്, കുറച്ച് വെള്ളം കൂടുതലാണ്. എനിവേ നമ്മൾ തുടങ്ങാൻ പോവാണ്. ഈ ചെറിയ കരിങ്കൽ പടവുകൾ ഇറങ്ങിയിട്ട് നേരെ പുഴയിലോട്ട് ഇറങ്ങി ഡ്രസ്സൊക്കെ മാറ്റിയിരുന്നു, ചെരുപ്പൊക്കെ അയച്ചിട്ടു. ഇതാണ് നമ്മുടെ ആയുധങ്ങൾ, ഈ ഫ്രൂട്ട്സിൻ്റെ പ്ലാസ്റ്റിക് കൊട്ടയും ഇറച്ചി വയ്ക്കാൻ ഉപയോഗിക്കുന്ന കൊട്ടയൊക്കെയാണ്. കിട്ടിയ ആയുധങ്ങളുമായി നമ്മൾ ഇറങ്ങി. നല്ല തണുപ്പുണ്ടായിരുന്നു, വെള്ളത്തിലൊന്ന് മുങ്ങി എണീറ്റ് ആദ്യം തന്നെ. അടുത്ത നാട്ടുകാരവിടെ പിടിക്കുന്നുണ്ട്. നമ്മളിതിങ്ങനെ ഓരോന്നോരോന്നിങ്ങനെ പെറുക്കിയെടുക്കുന്നതായിരുന്നു. അപ്പോഴാണ് ഫൈസലിൻ്റെ ബുദ്ധിയിൽ ഇങ്ങനെ ചെറിയ കൊട്ടിയിൽ മണലോടക്കിനെ വാരിയിട്ട് ഈ വലിയ കൊട്ടിയിലേക്ക് ഒന്നിച്ചിട്ടിട്ട് അതിങ്ങനെ അരിച്ചെടുക്കും. അപ്പം അതിൽ മണലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് ആ കല്ലുകളുടെ അടിയിൽ നിന്ന് കക്ക ഈസിയായിട്ട് പെറുക്കിയെടുക്കാം. ചെറിയ കക്കകളാണ് ഏറ്റവും കൂടുതലുള്ള ഒരു മീഡിയം സൈസ് ഉള്ളത്. വലുത് വളരെ അപൂർവമായി വിരലിലെണ്ണാവുന്ന അത്രേ കിട്ടിയിട്ടുള്ളൂ. ഇങ്ങനെയാണ് നമ്മൾ സാധാരണ പെറുക്കിയെടുക്കല്. ഇങ്ങനെ ഓരോന്നോരോന്ന് നമ്മൾ തപ്പിയിട്ട് നമ്മൾ കുനിഞ്ഞിട്ട് നമുക്ക് തപ്പി തപ്പി ഓരോന്നോരോന്ന് എടുക്കലാണ് പതിവ്. ഒരു ആവറേജ് സൈസ് സാധനങ്ങളാണ് നമുക്ക് കൂടുതൽ കിട്ടിയിട്ടുള്ളത്. സൂര്യൻ അസ്തമിക്കാറായപ്പോൾ തന്നെ രാവിലെ പോത്തുകളും
മേക്കാൻ വിട്ടവരൊക്കെ തിരിച്ച് കരക്കത്തിക്കൽ തുടങ്ങി. ഇപ്പോഴാണ് അവിടുത്തെ നാട്ടുകാർ എളുപ്പത്തിൽ കക്ക പിടിക്കുന്ന ഒരു സൂത്രം കണ്ടത്. അവരുടെ കയ്യിൽ ഒരു പൈപ്പിൻ്റെ അറ്റത്ത് ത്രികോണ ത്രികോണ അതിലുള്ളൊരു കമ്പി ഉണ്ടാക്കിയിട്ട് അതിമൊരു മുള്ളുകൾ ഉണ്ടാക്കിയാണ്. അതായത് ആ ത്രികോണത്തിൻ്റെ സൈഡിലൊരു സൈഡിൽ മുള്ളാണ്, എന്നിട്ട് ബാക്കിലേക്ക് നെറ്റ് സെറ്റ് ചെയ്താണ്. അപ്പോൾ അവർ നിന്നിട്ട് ഇങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ കല്ലും കക്കയും അങ്ങനത്തെ വലിയ സാധനങ്ങളൊക്കെ വലിയ കൊടുക്കും, മണൽ അപ്പം തന്നെ ആണ്ട് പോവും. അപ്പോൾ ഇന്ന് സെഗ്രിഗേറ്റ് ചെയ്യാൻ എളുപ്പമാണ്. ഏതായാലും നമ്മൾ പിടിച്ച ഒരു ചാക്ക് കക്കയുമായി നമ്മൾ വീട്ടിലെത്തി. അത്യാവശ്യം കല്ലും മണലും എന്നാലും ചാക്കിലുണ്ട്. അപ്പോൾ ഇന്ന് രാത്രി നമ്മൾ ഫുള്ള് വെള്ളത്തിലിട്ട് വെച്ചു. ഇത് വെള്ളത്തിലിട്ടിരിക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ, നമ്മൾ ഈ പെട്ടെന്ന് കക്കനെ പിടിക്കുമ്പോൾ കക്ക ഓപ്പണായിട്ട് വെള്ളത്തിലുള്ള വെച്ചാൽ അതിൻ്റെ ഉള്ളിൽ മണ്ണ് ഓൾറെഡി ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഈ വെള്ളത്തിൽ ഒരു ദിവസം രാത്രി മൊത്തമിട്ട് വെച്ചാൽ ഇത് ഓൾറെഡി ജീവനുള്ള സാധനമാണ്. അപ്പോൾ ഇത് വേറെ ശബ്ദങ്ങളൊന്നും കേൾക്കാതാവുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഈ കക്ക തുറക്കും, എന്നിട്ട് അതിൻ്റെ ഉള്ളിലുള്ള മണ്ണൊക്കെ അത് പുറത്തൊക്കെ തട്ടും. ഇത് കണ്ട തുറന്നിരിക്കുന്നത്. അപ്പോൾ അതെല്ലാം ഒരുവിധം ക്ലീൻ ആവും. എന്നിട്ട് അത് കല്ലൊക്കെ മാക്സിമം ഒഴിവാക്കിയിട്ട് നമ്മൾ പിറ്റത്തെ ദിവസം നേരെ ചെമ്പലിട്ട് തിളപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് തിളപ്പിച്ചാൽ ചൂടുവെള്ളത്തിലത് തിളപ്പിക്കുമ്പോൾ ഇതാ ഇതുപോലെ തുറന്ന് വരും. അപ്പോൾ നമുക്ക് അതിന്ന് ഷെല്ലിൻ്റെ ഉള്ളിൽ നിന്ന് അതിൻ്റെ ഫ്ലഷ് സെഗ്രിഗേറ്റ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. ഏതായാലും വീട്ടിലെ കുട്ടികൾക്കൊക്കെ ഒരു രസമായിരുന്നു ഈ തോടിൻ്റെ ഉള്ളിൽ നിന്ന് അതിൻ്റെ ഇറച്ചി കക്ക ഇറച്ചി വേർതിരിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. പിള്ളേരൊക്കെ വളരെ ആവേശത്തോടെ വളരെ ഉത്സാഹത്തോടെയാണ് ഇതിൽ പങ്കെടുത്ത്. ഏതായാലും ഓരോ കക്കമ്മലും ഓരോന്നിമ്മലും പെറുക്കി എടുത്തപ്പോൾ ഓരോന്നും പെറുക്കിയെടുത്ത് അതേമാതിരി തന്നെ ഇത് ക്ലീൻ ചെയ്യുമ്പോഴും ഓരോന്നിൻ്റെ ഉള്ളിലും നമ്മളെ കയ്യെത്തേണ്ടതായിട്ടുണ്ട്. ചെമ്മീൻ തൊലിക്കുന്ന മാതിരി തന്നെ, ഇത് അത്ര ചെറിയ പണിയൊന്നല്ല, അത്യാവശ്യം ചെറിയൊരു ഇടങ്ങാറുണ്ട്. ഏതായാലും അതിൻ്റെ ടേസ്റ്റ് ആലോചിക്കുമ്പോൾ ഇടങ്ങാറൊന്നും ഒരു സംഭവമല്ല. തൊലിച്ച് സെഗ്രിഗേറ്റ് ചെയ്ത് സെപ്പറേറ്റ് ആക്കിയ ഈ ഇറച്ചി പിന്നീട് നല്ലോണം കേക്ക് വൃത്തിയാക്കി അഞ്ചാറ് പ്രാവശ്യം നല്ലോണം വെള്ളത്തിലിട്ട് കേക്ക് അതിലത്തെ പൂയെല്ലാം മാക്സിമം പോയി എന്ന് ഉറപ്പിച്ച് എന്നതിന് ശേഷമാണ് നമ്മളെ കലാപരിപാടി തുടങ്ങുന്നത്. നല്ല വാട്ടിയ ഉള്ളിയിൽ തക്കാളിയും പച്ചമുളകും ഇട്ട് നന്നായി ചൂടായതിൻ്റെ ശേഷം ഈ കക്കയുടെ ഇറച്ചിയും കൂടി അതിലിട്ട് മിക്സ് ചെയ്തിട്ട് നന്നായി ഒന്ന് റോസ്റ്റ് ചെയ്തു. പാകത്തിന് ഉപ്പും ബാക്കിയെല്ലാ നാടൻ മസാല ചേരുവകളും അതിൽ ചേർത്തിട്ടുണ്ട്. ഏതായാലും കക്ക റോസ്റ്റ് നല്ല പൊറാട്ടയും കൂട്ടിയിട്ടിച്ചപ്പോൾ കൂട്ടുക്കത്തെ ടേസ്റ്റ് ആയിരുന്നു.